പതിവ് പോലെ മനോരമ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും ഒരു വിഭവം ഇട്ടുകൊടുത്തു. അതുമെടുത്ത് അർമാതി ചോടുകയാണ് സതീശനും സുധാകരനും. ലോക കേരളസഭയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടക്കുന്ന പിരിവ് സംബന്ധിച്ച് മനോരമ നൽകിയ പ്രധാന വാർത്ത, അത് പിണറായി വിജയൻ്റെ മേൽ കെട്ടിവച്ച് പുതിയ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. ലോക കേരളസഭയുടെ അമേരിക്കൻ മേഖലാ സമ്മേളനം നടക്കുന്നത് പ്രാദേശിക സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ്. അവിടെ സർക്കാരിൻ്റെ പണം ചെലവഴിച്ചല്ല ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായി അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ അതിൻ്റെ പ്രാദേശിക സംഘാടക സമിതി സ്പോൺസർഷിപ്പുകൾ സ്വീകരിക്കും. ആ സ്പോൺസർഷിപ്പുകളുടെ വിവിധ കാറ്റഗറികളിൽ ചില ഓഫറുകൾ സ്പോൺസർമാർക്ക് വയ്ക്കാറുണ്ട്. അതിപ്പോൾ ഇവിടെ ആയാലും എവിടെ ആയാലും സ്പോൺസർമാർക്ക് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. അത്തരമൊരു വാഗ്ദാനം ആണ് പ്രധാന അതിഥികളോടൊപ്പം വേദി പങ്കിടാൻ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ സ്പോൺസർമാരുമായി വേദി പങ്കിടുന്നത് ഈ രാജ്യത്തെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല, എല്ലായിടത്തും സംഭവിക്കുന്നതാണിത്. ഇതൊന്നും ഈ പറയുന്ന അവിടെ എത്തുന്ന അതിഥികൾ അറിഞ്ഞിട്ടാകണമെന്നില്ല. ഇപ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് നടത്തുന്നത് രഹസ്യമായിട്ടൊന്നുമല്ലല്ലോ. അമേരിക്കൻ മലയാളികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച കാര്യമാണ് മലയാള മനോരമ വാർത്തയായി അടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ 82 ലക്ഷം രൂപ കൊടുക്കണം എന്ന ഒരു തലക്കെട്ട് കൊടുക്കാൻ അതിനകത്തൊരു സംഗതി കിട്ടിയതുകൊണ്ട് എന്നാൽ പിന്നെ വച്ച് കീച്ചിയേക്കാം. കമ്മ്യൂണിസ്റ്റായ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കണമെങ്കിൽ 82 ലക്ഷം രൂപ കൊടുക്കണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ലോക കേരളസഭയിലെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ എത്തുന്നവർ എല്ലാവരും ഈ ലോക കേരളസഭയുടെ പ്രതിനിധികളായി എത്തുന്നവർ, അവർക്കെല്ലാവരും മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുന്നവർ തന്നെയാണ്. സ്പോൺസർഷിപ്പ് പ്രധാന സ്പോൺസറായി വരുന്ന ആളുകളെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അനുവദിക്കുകയോ ഒക്കെ ചെയ്യും. അതൊരു പുതിയ സംഭവമൊന്നുമല്ല, നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കാണുന്നതല്ലേ. ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പരിപാടിക്ക് പോലും ഒരു സ്പോൺസറെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആ സ്പോൺസർ അയാൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ സമ്മതിക്കും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം. അതിനപ്പുറത്തൊന്നും ഇതിനകത്ത് കൊട്ടിഘോഷിക്കാനൊന്നുമില്ല. കേരളത്തിലായാലും ഒരു പരിപാടി, ഒരു പ്രധാന സ്പോൺസർഷിപ്പോട് കൂടി നടക്കുന്ന ഒരു പരിപാടിയിൽ ആ പ്രധാനമായി സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ പ്രതിനിധി ആ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട്. അത്തരത്തിൽ ഈ കളങ്കിത സ്വഭാവമുള്ള ആളുകളാണ് അല്ലയോ എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ സാധാരണഗതിയിൽ പരിശോധിക്കുക. അതിനപ്പുറത്തൊന്നും ഇതൊരു അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. എന്തായാലും മുഖ്യമന്ത്രിയോ നോർക്കയോ ഒന്നും അറിഞ്ഞിട്ടല്ല ഈ പ്രാദേശിക സംഘാടക സമിതി ഇത്തരത്തിലുള്ള ധനസമാഹരണം നടത്തുന്നത് എന്നതും വ്യക്തമാണ്. അവരാണ് അവിടെ പണം കണ്ടെത്തി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ നിന്നുള്ള യാത്രാ ചെലവ് മാത്രമാണ് സർക്കാർ വഹിക്കുന്നത്. അതിനപ്പുറത്ത് അവിടെ ബാക്കി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ തുകയും പ്രാദേശികമായി കണ്ടെത്തുകയാണ്. അതല്ല, ഇനിയിപ്പോൾ സർക്കാർ ഈ പണമൊക്കെ എടുത്ത് അവിടെ ചെലവഴിച്ചിരുന്നെങ്കിലോ? ഇവിടെ നിന്ന് സർക്കാർ പോയി അമേരിക്കയിൽ പണം ചെലവഴിക്കുന്നു എന്ന് പറയില്ലേ? അപ്പോൾ എന്തിലും ഈ പറയുന്ന കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദത്തിനൊരു ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ദൃഷ്ടാന്തവുമില്ല.